8 വർഷമായി നിരവധി മാർഗംകളി കളിക്കുന്ന സുന്ദരിമാരെ അണിയിച്ചൊരുക്കിയ ഒരു കലാകാരനുണ്ട്. 41 വർഷമായി, അതായത് 38 വർഷമായി അദ്ദേഹം നിരവധി സുന്ദരിമാരെ അണിയിച്ചൊരുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു 38 വർഷത്തിന് മാത്രമല്ല, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അനിയനുമുണ്ട് അദ്ദേഹത്തിന് കൂടെ ഈ നിമിഷം വരെ. എട്ട് വർഷമായി മാർഗംകളിയിലെ സുന്ദരിമാരെ അണിയിച്ചൊരുക്കുന്നു പറഞ്ഞേ. അപ്പൊ അതിന്റെ ഒരു അനുഭവം, അതായത് ഇപ്പൊ ഞാൻ ചേട്ടനോട് സംസാരിച്ചപ്പോ തന്നെ ഫാമിലി കുടുംബപരമായിട്ടും എല്ലാവരും ഈ ഒരു മേഖലയിൽ തന്നെ നമ്മുടെ മാർഗംകളിയിലെ സുന്ദരികളെ അണിയിച്ചൊരുക്കുകയാണ്. എന്താ ഇപ്പം പറയാനുള്ളത്? പറയാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളത്. കാരണം 38 വർഷമായിട്ട് ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പം നമ്മൾ 38 വർഷം 85 മാർഗംകളി കലോത്സവ രംഗത്തിൽ ഒരു ഐറ്റമായിട്ട് ഉൾപ്പെടുത്തിയത്. 86 മുതൽ ഞാനുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും ഒരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മേക്കപ്പാന്മാരുടെ സമയക്കാരുടെ ആവശ്യമില്ലായിരുന്നു, തനിയെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് അന്നൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കുറേ കാലങ്ങൾ മാറും തോറും ഇപ്പം നല്ല മേക്കപ്പാന്മാരായി, അല്ല നല്ല മേക്കപ്പായി. മേക്കപ്പാന്മാരില്ലാതെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇപ്പോൾ ഇത്രയും ഏത് ടീമിനും ഇപ്പം മേക്കപ്പാൻ ഇല്ലാതെ പറ്റത്തില്ല. അണിയിച്ചൊരുക്കാൻ ചായവും ചമയവും ഉള്ള ആൾക്കാർ കൃത്യമായിട്ട് ഉണ്ട് വേണം. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത്, ഇപ്പം ഞാനുണ്ട്, ഞാനിപ്പോൾ ഇത് ചമയം കൂടെ ഞാൻ പഠിപ്പിക്കുന്ന ആളും കൂടെയാണ്. ഈ കല മാർഗംകളി പഠിപ്പിക്കുന്ന ആളാണ്. കൂടാതെ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ അനിയനാണ്, ബേബി. പിന്നെ എൻ്റെ വൈഫ് ഉണ്ട്, ഭാര്യയുണ്ട്, ആലീസ്. ഞങ്ങൾ 3 പേരും ഒരേ വീട്ടിൽ നിന്ന് തന്നെയുണ്ട്. അതൊരു ഇരട്ടി സന്തോഷം. ഭർത്താവിനെ സഹായിക്കാൻ എന്നുള്ള രീതിയിലാണോ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പോകുന്നു. മക്കളോ ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ നിങ്ങളുടെ രണ്ടുപേരും വഴി മക്കളാരെങ്കിലും? ഇല്ല, മൂത്ത അവള് കലാതിലുമൊക്കെ ആയിരുന്നു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് പറ്റിയ ഒരു മേഖലയല്ല ഇത്. അതുകൊണ്ട് അവള് നേഴ്സിംഗാണ്. നേഴ്സിംഗ് അവള് വെളിയിലാണ്. ഇളയാള് ടീച്ചറാണ്. അവർ രണ്ടുപേരും ടീച്ചർമാരാണ്. അവർ നോർത്ത് ഇന്ത്യയിലാണ്. ഇല്ല, കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പം പോരിയാലായിരുന്നു. അവരെ ഒരു +2 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോരാൻ തുടങ്ങിയത്. ഇത്രയും വർഷമായിട്ട് മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഞങ്ങൾക്കുണ്ടായി. അത് വലിയൊരു കാര്യമാണ്. സാമ്പത്തിക ഭദ്രത ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയായി. രണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവർ രണ്ടുപേരും നല്ല നിലയിലായി. ഈ ഒരു വരുമാന മാർഗം മാത്രം. ചേട്ടൻ ഈ അവസരത്തിൽ എന്നെ പറയുന്നത്, സഹോദരൻ്റെയും സഹോദരൻ്റെ ഭാര്യയുടെയും കൂടെ തന്നെയാണ് വന്നത്. അപ്പം എന്തെങ്കിലും ഇഷ്ടം കൊണ്ട് വന്നതാണോ അതോ ചേട്ടൻ ചെയ്യുന്ന കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണോ? ആദ്യം ചേട്ടനെ സഹായിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഇത് എൻ്റെ ഫുൾ ടൈം എൻ്റെ പണി മേക്കപ്പായി. മാർഗംകളി മാത്രമല്ല, ബാക്കി എല്ലാ മേഖലകളിലെ മേക്കപ്പുകളും ചെയ്യുന്നുണ്ട്. കലോത്സവത്തിനാണെങ്കിൽ പോലും, ഡാൻസ്, അതുപോലെ തിരുവാതിര, അങ്ങനെ എല്ലാ ഐറ്റത്തിനും ഇപ്പം മേക്കപ്പുകൾ നാളെ ഇവിടെയുണ്ട്. ആ, വേറെ ഐറ്റത്തിലുണ്ട്. ആ, അപ്പം മാർഗംകളി മാത്രം എന്താണ് പ്രാധാന്യം കൊടുത്ത് ചെയ്യാനുള്ള കാരണം? മാർഗംകളി മാത്രം പ്രാധാന്യം കൊടുത്തതല്ല, ഞാൻ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4 വർഷം ഞാൻ ഭരതനാട്യം അഭ്യസിച്ചിരുന്നു. അതേ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് ഭരതനാട്യമായിട്ടാണ്. ഭരതനാട്യം, നാടോടി നൃത്ത സിംഗിള് ഗ്രൂപ്പ്, തിരുവാതിര, ഒപ്പന, മാർഗംകളി, പരിചമുട്ട്, കോൽക്കളി, ഇത്ര ഐറ്റങ്ങളും പഠിപ്പിച്ചിരുന്നു. അതിൽ തിരുവാതിര, മാർഗംകളി, പരിചമുട്ട്, ഇത്ര ആയിട്ട് നമ്മൾ സംസ്ഥാന തലത്തിൽ പലതവണ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സ്റ്റേറ്റ് തലത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ, ഈ മാർഗംകളിയിലേക്ക് വന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൂടുതലും ഇപ്പം നമ്മൾ ഓൾ കേരള ബേസിൽ നമുക്ക് പോകാൻ പറ്റുന്ന, അല്ല ഓൾ കേരള ബേസിൽ കേരളം മുഴുവൻ ആവശ്യപ്പെടുന്നത് മാർഗംകളിക്ക് ട്രെയിനറി ആയിട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒതുങ്ങി ഒതുങ്ങി. പിന്നെ എത്ര വർഷങ്ങളായില്ലേ, പണ്ടത്തെ പോലെ അത്രയും അത് പ്രായം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ കൊണ്ട് നമ്മൾ ഒതുക്കിയതാണ്. ഇപ്പം മെയിനായിട്ട് മാർഗംകളിയാണ്. പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് ഒരു സ്കൂളിൽ പരിചയമുട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഒരു സ്കൂളിൽ തിരുവാതിരയും, ബാക്കിയെല്ലാം നമ്മൾ ഒഴിവാക്കി. ആ, അതായത് നമ്മൾ തമ്പുരാൻ അനുവദിക്കുന്നതോളം കാലം ഇത് തന്നെ. അല്ലെ, നമ്മളിപ്പം വെറുതെ വീട്ടിൽ ഇരുന്നാൽ, ഇപ്പോൾ വൈഫ് പറഞ്ഞു സാമ്പത്തിക ഭദ്രത ആയി എന്ന് പറഞ്ഞു. എന്നാൽ പോലും നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയസ്സാവുകയോ അങ്ങനെ
ശാരീരിക ബുദ്ധിമുട്ടൊക്കെ വരും. ഇതിപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒന്നാമത്തെ നമ്മളെ മക്കളുടെ കൂടെ കൊച്ചുമക്കളുടെ കൂടെ കഴിയുന്നതുകൊണ്ട് മനസ്സെപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും, മനസ്സെപ്പോഴും നല്ല സന്തോഷമാണ്. അപ്പം അങ്ങനെ നമ്മൾ കാസർഗോഡ് ഇന്ന് കാസർഗോഡാണെങ്കിൽ നാളെ തിരുവനന്തപുരമായിരിക്കും. ഇങ്ങനെ ഓടുന്നതിനിടയിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സന്തോഷം മാത്രം. പിന്നെ ഇതിൽ വന്നതുകൊണ്ട് നമുക്ക് മൂന്നാല് സിനിമയിൽ മാർഗ്ഗങ്ങളിൽ കോറിയോഗ്രാഫി ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഒന്ന് ആദ്യം ചതുരംഗം, മോഹൻലാലിൻ്റെ ചതുരംഗം, രണ്ടാമത് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, മൂന്നാമത് വീണ്ടും മറ്റേ മോഹൻലാലിൻ്റെ ഇട്ടിമാണി. ഇട്ടിമാണിയിൽ മോഹൻലാലിന് വേണ്ടി സ്റ്റെപ്പ് കമ്പോസ് ചെയ്ത ഞാനാണ്. പിന്നെ സർക്കാരിൻ്റെ 2013 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് കിട്ടി. 2012 ഇവിടെ 2010 ഹാദൂസ് അവാർഡ് കിട്ടി. 2012 കൃപാസന അവാർഡ് കിട്ടി. 2013 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടി. 2023 അതായത് കഴിഞ്ഞ ജനുവരിയിൽ ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് കിട്ടി. അതൊന്നും കൂടാതെ 2012 നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പാകെ മാർഗ്ഗങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി പഞ്ചാബിൽ 2012. ഇനിയും നിരവധി സുന്ദരിമാരെ അണിയിച്ചൊരുക്കാനുള്ള ശ്രമത്തിലാണ് പത്മകുമാറും കുടുംബവും. ക്യാമറമാൻ സതീഷിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പളിച്ചിറ തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബിൽഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.